शुक्लानिर्भवति भारत അണ്ണാ ഞാൻ കണ്ടണ്ണാ കണ്ടോടാ കണ്ടോടാ കണ്ടു ഞാൻ കണ്ടു എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല അതെങ്ങനാ ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ നീ കണ്ട കാര്യം പറയടാ ഞാൻ കീറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ എഴുതിഞ്ഞ് പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയുന്നതെന്ന് അതുകൊണ്ട് കൊണ്ട് കുറ്റമൊന്നും പറയുന്നില്ല ഇന്റർവ്യൂ വെച്ചാൽ നിർത്തിയായിരുന്നെങ്കിൽ 100 രൂപ ലാഭിക്കായിരുന്നു നമ്മൾ ഫാൻസ് 200 രൂപ എടുത്താ വന്നത് ഈ പകട്ടൊക്കെ എത്ര കാലത്തൊക്കെ ആർക്കറിയാം ലാസ്റ്റ് ഇറങ്ങിയ മുന്താണി കടവത്ത് വലിയ തേങ്ങാക്കൊല എന്നൊക്കെ പത്രത്തിൽ എഴുതിച്ചെങ്കിലും പ്രൊഡ്യൂസറുടെ അണ്ടം കീറുന്നാ കേൾക്കുന്നത് ഞാൻ കീറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ എഴുതിഞ്ഞ് പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയുന്നതെന്ന് വിധി അല്ല അതെന്ത് പറയാനാ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ കുഴപ്പമില്ല വിധിയുള്ളവരൊന്ന് കാണട്ടെ ക്ലൈമാക്സിനെ പറ്റി ഒന്നും പറയാനില്ല തിന്ന ചോറ് നന്ദി പറടാ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്ക് എഴുതി വെക്കുന്നു ഈ പുള്ളിയുടെ പടത്തിന്റെ എല്ലാം ക്ലൈമാക്സ് അറിയാലോ ഒരു ചെറിയ ഇടനാഴി കൂടെയുള്ള നടത്തയും അതിനിടയിലുള്ള വെടിവെപ്പും വെട്ടും കുത്തും എല്ലാം ഉണ്ട് ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ പക്ഷേ ബി ഉണ്ണികൃഷ്ണനും പൃഥ്വിരാജും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് വ്യത്യസ്തരായ സംവിധായകര് അവരുടെ പറച്ചിലും പ്രവൃത്തിയും രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതാ ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി ചീറ്റി പണ്ടാറൊടുക്കി പോയി ക്ലൈമാക്സ് ഏഷ്യാനിന്റെ ഫിലിം അവാർഡിന്റെ ഒരു സംവിധാനവും പിന്നെ 24 ന്യൂസിന്റെ സ്റ്റുഡിയോയും വെച്ചിട്ട് റഹ്മാൻ അവിടെ നിന്ന് പാടുന്നു താഴെ നടക്ക ഡാൻസ് കളിക്കുന്നു മോഹൻലാൽ ഈ പറഞ്ഞ പോലെ ഇടനാഴി കിടന്ന് ഇടി കൂടുന്നു ഇതാണ് ക്ലൈമാക്സ് പക്ഷേ അഭിനയിക്കുന്നത് ഞാനല്ലേ എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ ഫാൻസ് 200 രൂപ കൊടുത്തതിന്റെ ചുമ്മാ നടന്ന് ഡാൻസ് കളിക്കുന്നു ഞാനും കുറച്ചു നേരം ഡാൻസ് കളിച്ചറിയണക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇതിനെക്കാട്ടി നല്ല സിനിമ എന്തോന്നു മരയ്ക്കാറ് കുറച്ചു നേരം ഇരുന്ന് ഉറങ്ങാനെങ്കിലുള്ള സമയമുണ്ട് ഇത് അതിനില്ല ഇടക്കിടക്ക് തക തക വെള്ളയാട്ടം ഒന്നും പറഞ്ഞ് ഉണർത്താനുള്ള സംവിധാനമുണ്ട് ഞാൻ പുതിയ പാർട്ണർ അതെ താൻ ചത്തില്ലല്ലേ ഇല്ല ചാവൂല അവന്റെ പാർട്ട്ണർമാർ ആരും ഒറ്റ വെട്ടിന് ചാവൂല ഇഞ്ചിഞ്ചായ ചാവു താനിപ്പോ എത്ര ഇഞ്ച് ചത്തു എനിക്ക് ഇഞ്ചല്ല അടിക്കണക്ക ഓഹോ സ്വന്തമായിട്ട് പാട്ട് പോലും ഇല്ലാത്ത ഒരു സിനിമയാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല ഫാമിലി ഒന്നും ഏറ്റെടുക്കില്ല 8 നില പൊട്ടി ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ അതാ എന്റെ പേടി ഫാൻസ് പോലും രണ്ടാം തരോട്ടെ പടം കാണാൻ വരുമെന്ന് എനിക്ക് തോന്നില്ല ഇന്റർവെൽ വരെ കഴിഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ആണ് ഒരു വല്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് മീൻസ് ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാക്കുരുക്കഥ നുണകൾ പറയല എന്റെയൊക്കെ ഹോബി എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക് ഒരു ബിലോ ആവറേജ് എന്ന രീതിയിൽ തോന്നുന്ന രീതിയിൽ ഇന്റർവെൽ കൊണ്ട് വെച്ച് നിർത്തിയത് പക്ഷേ ഇന്റർവെൽ കഴിയുന്ന ഉടനെ തന്നെ നമ്മളൊക്കെ അറിയാം ഈ പടം കഴിഞ്ഞു പോയെന്ന് പിന്നെ എങ്ങനെയും അവസാനിപ്പിച്ചത് സംവിധായകൻ സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാമോ ചോദിക്കാം.